മഹിമ ജയഗണേശ് എന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ നായകനായിട്ട് വരുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ജയഗണേശ്. UMF എന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡ്രീംസ് ആൻഡ് ബിയോൺസ് എന്ന് പറഞ്ഞ രഞ്ജിത് ശങ്കർ ഈ പടത്തിൻ്റെ റൈറ്റർ ഡയറക്ടറിൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചതിൽ. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നിലൊരു മാറ്റം വരുത്തിയ കഥാപാത്രം ഈ സിനിമയിലെ കഥാപാത്രമാണെന്ന് ഞാൻ പറയുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയ രീതിയിൽ ഈ സിനിമ ഇന്ന് April 11 തിയേറ്ററിൽ ലോകം മുഴുവനും ഈ സിനിമ റിലീസാവും. നിങ്ങളെല്ലാവരും മാളികപ്പുറം എന്ന സിനിമയ്ക്ക് കൊടുത്ത ഈ സ്നേഹം ഞാൻ ഇന്ന് കണ്ടു. ചെറിയ ചെറിയ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു, കുടുംബങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നൊക്കെ. ആൻഡ് ഐ റിയലി വിഷ് ദാറ്റ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ April 11 കുടുംബസമേതം പോയി കാണുന്നു. ഈ സിനിമയിലൂടെ ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ, ബിക്കോസ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ട്. ഈ സിനിമ എന്തായിരിക്കും, ഇതിന് ഞാൻ സൂപ്പർ ഹീറോ ആണോ, ഒരു സാധാരണ വ്യക്തിയാണോ, അതോ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ഒരു സിനിമ ആണ്, നല്ല സിനിമയാണ്. ഒരു സിനിമയെ സിനിമയായിട്ട് നിങ്ങൾ കണ്ട് ഇനി ഇതിനെ വിജയിപ്പിക്കണം. ഒരു സിനിമ ചെയ്തതുകൊണ്ട് ഒരു വ്യക്തിയുടെ അതിൽ നടൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയോ ഇല്ലയോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇങ്ങനെ ചില നടന്മാരുടെ അഭിമുഖങ്ങൾ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു ഇങ്ങനെ ഈ കഥാപാത്രം എന്നെ ഒരുപാട് സ്വാധീനിച്ചു എന്ന്. എനിക്കങ്ങനെ ഒരു അനുഭവം ടു ബി ഓണസ്റ്റ് ജയഗണേശ് എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് സംഭവിച്ചത്. ഞാൻ അതിനുവേണ്ടി എൻ്റെ സിനിമയുടെ ഡയറക്ടറും റൈറ്ററുമായ രഞ്ജിത് ശങ്കറിനോട് ഓൾറെഡി ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു. സിനിമ റിലീസായിട്ടില്ല, എന്നാലും ഞാൻ രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു, രഞ്ജിത് ഇങ്ങനത്തെ ഒരു നല്ല സിനിമ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും നല്ല രീതിയിൽ സിനിമ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, നന്ദു ചേട്ടൻ വർക്ക് ചെയ്തു, അശോകൻ ചേട്ടൻ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, നല്ലൊരു ടെക്നിക്കൽ ടീം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമയെ കാണണം. ഏറ്റവും നല്ല രീതിയിൽ നമുക്കിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഈ കാണിക്കുന്ന സ്നേഹം സിനിമ റിലീസാകുമ്പോഴും നിങ്ങൾ കാണിക്കണം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്ന് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ അഗൈൻ നന്ദി രേഖപ്പെടുത്തുന്നു. ബിക്കോസ് പേഴ്സണലി സ്പീക്കിംഗ് ഒരു സിനിമ ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ്, ഞാൻ വ്യക്തികളെ കാണുന്ന രീതി മാറിപ്പോയി. അത് ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്, സിനിമ ഒരു ബിസിനസ്സാണ്, എനിക്ക് അറിയാം സിനിമ ആർട്ടാണ്, ക്രിയേറ്റീവ് സ്പേസാണ്. എന്നാലും ഒരുപാട് ഒരു പേഴ്സണൽ സ്പേസിലാണ് ഞാൻ ഈ കഥാപാത്രത്തെ കാണുന്നത്. ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഒരു സിനിമ കാണുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അഗൈൻ ഒരു അഭ്യർത്ഥനയാണ്, ഈ സിനിമ അടുത്തുള്ള തിയേറ്ററിൽ പോയി തന്നെ കാണണം. നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് ഈ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. അഗൈൻ വൺസ് അഗൈൻ ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ വന്നു, എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നത്. ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ നെയിം. പേര് പ്രീത. എനിക്കൊരു ജയഗണേഷിന്റെ മെർക്കൻഡൈസ് ഉള്ളൊരു 100 പേനൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ് ബിക്കോസ്. അപ്പോൾ പ്രീത എന്താ പറയുക, ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു, നമുക്ക് സംസാരിക്കണം. ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ആയിപ്പോയി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചാലും. ഈ സിനിമ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, കാണണം, പ്രോത്സാഹിപ്പിക്കണം. അത്ര സെക്കൻഡ് ടൈം ആണ്, കാരണം ആഡിയൻസിന്റെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ പ്രൊമോഷൻ മാത്രമല്ല കുറച്ച് പോർഷൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ഹിയർ. ആഡിയൻസിന്റെ പ്രൊമോഷൻ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഐ എം വെരി ഹാപ്പി ദാറ്റ് ജയഗണേഷിന്റെ പ്രൊമോഷന് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിലും സന്തോഷം. താങ്ക് യു ലുലു ഫോർ ഹാവിംഗ് അസ് ഹിയർ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു. ജയഗണേഷിന്റെ ഇപ്പൊ ടീസറും ഒരു സോങ്ങും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആഡിയൻസിന് ശേഷം എനിക്ക് റിലീസാവാൻ പോകുന്ന സിനിമയാണ് ജയഗണേഷ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രഞ്ജിത് സാറാണ്, രഞ്ജിത് ശങ്കർ, വെരി സെൻസിബിൾ ഡയറക്ടർ. ഇതിലൊരു സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറാണ് ഉണ്ണി ചെയ്തിട്ടുള്ളത്, വളരെ ബ്യൂട്ടിഫുള്ളായി ഉണ്ണി ചെയ്തിട്ടുണ്ട്. ആൻഡ് നന്ദു ചേട്ടൻ, അശോകൻ ചേട്ടൻ ഇങ്ങനെ ഒരുപാട് ജോമോൾ ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് മാം ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഈ സിനിമയിൽ കിട്ടി. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഫാമിലി ഓഡിയൻസിനായാലും എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും ജയഗണേഷ്.
ഏപ്രിൽ 11 റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എനിക്കൊരു കാര്യം ആക്ച്വലി ചോദിക്കാനുണ്ട്. ഞാൻ കുറച്ച് തപ്പി എടുത്തു കൊണ്ടുവന്നെയാണ്. മഹിമയുടെ യഥാർത്ഥ പേര് മഹിമ എന്നാണോ? എന്റെ ശരിക്കുള്ള പേര് ഗോപിക എന്നാണ്. ഗോപിക പലഞ്ഞ പേരാണ്. ഗോപിക പാലാട്ട് ചിറക്കര വീട്ടിൽ ഗോപിക, പാലാട്ട് ചിറക്കര വീട്ടിൽ ഗോപിക, അങ്ങനെ പേരോടി കുട്ടിക്കുണ്ട്. ഞാൻ തന്നെ മറന്നുപോയി. എന്റെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആൾക്കാർ ഈ പേര്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ പേര് വിളിച്ചിട്ടുള്ളത്, ഗോപിക അല്ലെങ്കിൽ എന്നെ ഗോപി എന്നൊക്കെ വിളിക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോ. പിന്നെ ഞാനും ഈ പേര് മറന്നുപോയി. ഞാൻ ആദ്യമായിട്ട് തമിഴ് സിനിമ ചെയ്യുമ്പോഴാണ് എന്റെ പേര് മഹിമ എന്ന് മാറ്റുക. അതിനുശേഷം ഇപ്പൊ എന്റെ കാര്യങ്ങളും പേര് വെച്ചാൽ കുറച്ചു നേരം ഞാൻ ഇങ്ങനെ സ്റ്റക്ക് ആയിരിക്കും. ഗോപിക എന്ന് പറയണോ മഹിമ എന്ന് പറയണോ? എനിക്കൊന്ന് മഹിമ കാസർഗോഡ് എനിക്കൊന്നും ഭാഷയുടെ പേര് സ്ലാങ്ങിന്റെ പേരിലേക്ക് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് ജില്ലക്കാരാണ്. ഒന്ന് കാസർഗോഡ്, ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു കുറെ കാര്യങ്ങളുണ്ട്. കാസർഗോഡ് ഭാഷ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചേ എന്തെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അറിയാൻ വേണ്ടിട്ട്. കാസർഗോഡൻ സ്ലാങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മോന്തിയാവ് അനുഭവം ഉണ്ടാവുന്നത് നിങ്ങൾ ലഭിച്ചാ എന്തോന്നു? മോന്തിയാവ് അനുഭവം ഉണ്ടേ നിങ്ങൾ ലഭിച്ചാന്ന് കേട്ടെ. എന്ന് വെച്ചാ വൈകുന്നേരം രാത്രി ആവാൻ പോവാണ്, നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ അങ്ങനെ നമുക്കൊന്നും മനസ്സിലാവാൻ പോകില്ല. കാസർഗോഡ് ഭാഷയാണ്. അല്ല, എന്റെ ഞാൻ വീട്ടില് സംസാരിക്കുന്ന ഒരു അവിയൽ പരിവാ. കാരണം എന്റെ അമ്മ അമ്മ ഇവിടെ ഉണ്ട്. എന്റെ അമ്മ നീലേശ്വരാണ്. അമ്മമതൊക്കെ സംസാരിക്കുന്നത് അതാണ്. പിന്നെ എന്റെ ഫാദർ കണ്ണൂരാണ്. ഞങ്ങളൊക്കെ വിചാരിക്കായിരുന്നു ആക്ച്വലി ഈ ഒരു മൂവി കാണാൻ, ഒരു സൂപ്പർ ഹീറോ മൂവി ആണെന്നൊക്കെ ആലോചിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ട് നമുക്ക് സ്പൈഡർമാൻ ആണെങ്കിൽ ഇത് മേരി ജെയ്ൻ ആണ്. അങ്ങനെ ഒരു സൂപ്പർ ഹീറോ കഥാപാത്രം, ഫീമെയിൽ കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ടോ? ആരെങ്കിലും വിളിക്കട്ടെ, ആരെങ്കിലും. ഏറ്റവും സ്നേഹം നിറഞ്ഞ എന്റെ സ്വന്തം നാട്ടിലെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജയഗണേഷ് എന്ന സിനിമയിൽ ഞാൻ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം, ട്രെയിലർ ലോഞ്ചാണ്. 2024 മലയാള സിനിമയ്ക്ക് ഏറ്റവും സന്തോഷകരമായ വർഷം ആണെന്നാണ് തോന്നുന്നത്. കാര്യം ഇറങ്ങിയതിൽ വളരെ വിരലെണ്ണാവുന്ന ഒന്നോ രണ്ടോ ചിത്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സിനിമ എന്താ പറയുന്നത്, ഒരു ഹിസ്റ്ററി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്റ്ററി ഇൻ ദ മേക്കിംഗ് എന്ന് പറയുന്ന പോലെ മഞ്ഞുമൽ ബോയ്സും ആടുജീവിതവും, അപ്പം അതുപോലെ ഒരുപാട് നല്ല നല്ല സിനിമകളുടെ കൂട്ടത്തിലേക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഗംഭീര സിനിമയായിരിക്കും ജയ് ഗണേഷ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കയ്യിലാണ് April 11 ശേഷം ഈ സിനിമ. അപ്പം നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ വിഷ് ചെയ്യാണ് ഈ സിനിമ ഗംഭീരമാവട്ടെ എന്ന് വിഷ് ചെയ്യാണ്. പിന്നെ കൂടുതലൊന്നും എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ വന്ന് ചോദിച്ചാൽ ആരും ഉത്തരവൊന്നും പറയില്ല. പക്ഷെ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് നിന്നവർ ചോദിച്ചാൽ പറയും. തിരുവനന്തപുരത്ത് ഉള്ള ഇവരിവിടെ സ്ഥിരമുള്ള അതാണ് കുറച്ച് ഈ സുഖമല്ലേ ചോദിച്ചൊരു ഉത്തരത്തിന് ഒരു ലാഗ് അടിച്ചത്. നന്ദുചേട്ടൻ ചെയ്യുന്ന ഓരോ കഥാപാത്രവും നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളാണ് അല്ലേ? എല്ലാ കഥാപാത്രങ്ങളും ഈ കൂട്ടത്തിനിടെ ഞാൻ നിൽക്കുമ്പോ ഇതുപോലെ സംഭവം ഉണ്ടായാൽ ഞാനും വിട്ടാ നിൽക്കുകയുള്ളൂ. കാര്യം തിരുവനന്തപുരത്ത് വലുതായിട്ടൊന്ന് റിയാക്ട് ചെയ്യും. നമസ്കാരം, ഗുഡ് ഈവനിങ്, താങ്ക് യു ഫോർ കമ്മിങ്. ജയ് ഗണേഷ് എന്ന മൂവി ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വർഷം ഇത് പ്ലാൻ ചെയ്യുമ്പോൾ മാളികപ്പുറത്തിന് ശേഷം റിലീസാവുന്ന വേണ്ടിയുടെ ഒരു മൂവിയാണ്. ആക്ച്വലി നമ്മൾ ഒരുപാട് കഥകൾ കേട്ടുകയും നമ്മൾ സ്ക്രിപ്റ്റുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്ന ഇതിലാണ് നമ്മൾ ഈ ഒരു ഇതിൽ അറൈവ് ചെയ്തത്. പിന്നെ യുനോ ദാറ്റ് രഞ്ജി ശങ്കർ എന്ന് എല്ലാവർക്കും അറിയാം. രഞ്ജി ശങ്കർ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് വ്യത്യസ്തമായ എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പിന്നെ ഇതിൽ ഉണ്ണി ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരു വ്യത്യസ്തമായ അനുഭവം, ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഈ പടം കിട്ടും. ഈ വിഷുവിന്, ഈദിന്, അവധിക്ക് കുട്ടികളൊപ്പം എല്ലാ പ്രായ ഭേദമന്യേ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ചിത്രമായിരിക്കും. വി ആർ കോൺഫിഡൻറ്റ് ആൻഡ് പ്ലീസ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇന്നത്തെ ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യം വരെ മിസ്സായി പോകുന്നുണ്ട്. ബട്ട് ഐ വിൽ ടെൽ യു, എൻ്റെ വിജയാഘോഷമാണ് ഈ സിനിമയുടെ. നിങ്ങൾ സ്റ്റേജിൽ വന്നിരിക്കും, അതെനിക്ക് പറഞ്ഞിരിക്കാം. ഓക്കെ,
എന്നെ കൊണ്ട് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, ശ്രദ്ധ ഇപ്പോഴാണ് പോയേക്കണ്. ഞങ്ങള് ഇപ്പം നിങ്ങളുടെ വീൽ ചെയറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾ UMF കമ്പനി ഒരു 100 വീൽ ചെയർ നമ്മുടെ ഒരു 2 ദിവസം കഴിഞ്ഞാൽ ഞാനത് നമ്മുടെ അതിൻ്റെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. ബട്ട് അത് അതൊക്കെ ഏറ്റവും ഏറ്റവും ചെറിയ കാര്യങ്ങളിലൊന്നാണ്. ബട്ട് ഐ മേക്ക് ഷുവർ ദാറ്റ് ഡോണ്ട് വറി, ഇത് ഇതൊരു തുടക്കമാണല്ലോ. ഒരു സിനിമ ചെയ്ത് ഇതിങ്ങനെ വാർത്തയാവും, ആൾക്കാർ കേൾക്കും, പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ റാമ്പുകളൊക്കെ വരും. ഇതാ അത് വരാതെ അവിടെ പോകാനാണ്. ബട്ട് ഡെഫിനറ്റ്ലി യു ഹാവ് മൈ വോയിസ് വിത്ത് യു.